ഹേ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഒരു സ്റ്റാർ മേക്കിംഗ്, ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ, ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാർസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഒരു കാർബൺ പേപ്പർ ബ്രൗൺ കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു സിൽവർ പേപ്പർ, ഒരു ചെറിയ ഗ്ലിറ്ററൊക്കെ ആയിട്ട്, പിന്നെ രണ്ട് ജൂട്ട് ഷീറ്റും. ഇതൊക്കെ എൻ്റെ കയ്യിൽ പല കാര്യത്തിന് യൂസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെയൊക്കെ വെച്ച് ഞാൻ ജസ്റ്റ് ബാക്കിയിരുന്നതൊക്കെ വെച്ച് ഒരു സ്റ്റാർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ കാർബൺ പേപ്പറിലോട്ട് ഞാനൊരു സ്റ്റാർ, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യം വേണ്ട സൈസിന് ഒരു സ്റ്റാർ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഒന്ന് കട്ട് ചെയ്ത് ആ ഷേപ്പിൽ, വരച്ച ഷേപ്പിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ സ്റ്റാർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നേരെ കട്ട് ചെയ്ത് വരാത്തതൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സെയിം സ്റ്റാർ ഞാൻ ആ പേപ്പറിലേക്ക് വെച്ച് ഒന്ന് ട്രേസ് ചെയ്ത് ഒരു മൂന്ന്, അത്യാവശ്യം ഒരു രണ്ടെണ്ണം കൂടെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ആ കാവ്യം മൂന്ന് സ്റ്റാർസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെയിം സ്റ്റാർസ് വെച്ച് തന്നെ ഞാൻ ആ ഗ്ലിറ്റർ ഷീറ്റിലും ജൂട്ട് പേപ്പറിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കും. നമുക്ക് വേണ്ട സൈസിനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇപ്പം ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓരോ സൈസിന് അങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തില്ലേ, കാരണം അതിൻ്റെ മണ്ടയിലേക്ക് ഈ ഗ്ലിറ്റർ ഉള്ള സ്റ്റാറൊന്ന് മണ്ടയിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ കാർബൺ പേപ്പറിനേക്കാളും ചെറിയ സൈസിലാണ് ഗ്ലിറ്റർ പേപ്പറിലുള്ള സ്റ്റാർ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഫുള്ളി ഡബിൾ സൈസ് സ്റ്റിക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഡബിൾ സൈസ് സ്റ്റിക്കറാണെങ്കിൽ ഇങ്ങനെ ഇച്ചിരി പൊങ്ങി ഇങ്ങനെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും അത് വെച്ച് ഒട്ടിച്ച് കാണാൻ. എല്ലാം അപ്പം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഹാങ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പഞ്ചിങ് മെഷീൻ വെച്ചൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ത്രെഡ് കയറ്റി കെട്ടാലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ജൂട്ടിൻ്റെ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് കയ്യിലുള്ള ഇത് ത്രെഡ് യൂസ് ചെയ്ത് നമുക്ക് ഹാങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൂടെ ഞാൻ ഹോൾ ഇട്ടേക്കുന്നതിൻ്റെ അകത്തൂടെ കയറ്റി ഒന്ന് കെട്ടിക്കൊടുത്തിട്ട്, താഴെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട്, പിന്നെ എനിക്ക് വേണ്ട അത്രയും ലെങ്ത്തിന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാർ, ഈ ഒരു ഹാങ്ങിൽ രണ്ട് സ്റ്റാർസാണ് ഇടുന്നത്. അങ്ങനെ രണ്ടും നാല് സ്റ്റാർസാണ് എനിക്ക് ടോട്ടലി വേണ്ടത്. അങ്ങനെ രണ്ട് സൈഡിൽ അങ്ങനെ ഇടാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ സെയിം ഇത്ര തന്നെ ഇടാൻ വേണ്ടി ഒരു സ്റ്റാറും കൂടെ ഞാനിങ്ങനെ നൂല് വെച്ച് കെട്ടിയിട്ട്, ആ ഫസ്റ്റ് നമ്മൾ ഒരു കെട്ടിയ സ്റ്റാറുണ്ടല്ലോ അതിൻ്റെ മണ്ടയിലേക്ക്, ഇപ്പം എനിക്ക് വേണ്ട ലെങ്ത് എത്രയാണ്, അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എനിക്കിങ്ങനെയാണ് കിടക്കേണ്ടത്. അപ്പം അതിൻ്റെ മണ്ടയിലിട്ട് ഒന്ന് വെച്ചിട്ട് മണ്ടേ ആ ത്രെഡിൻ്റെ മണ്ടയിൽ ഈ സ്റ്റാറിൻ്റെ ത്രെഡ് വെച്ചൊന്ന് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി മുറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിങ്ങനെ വേണ്ട ലെങ്ത്തിനനുസരിച്ച് അതിങ്ങനെ താഴേക്ക് വലിക്കുമ്പം അങ്ങനെ വലിക്കാൻ പറ്റും. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമല്ലോ. റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ബാക്കിലെ സൈഡും ഫ്രണ്ടിലെ സൈഡും സെയിം ആയിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെയും ആവശ്യമുള്ള സ്റ്റാർസ് ഇങ്ങനെ വേറെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്നു വെച്ചാൽ, അത് ഇങ്ങനെ മറിയുമ്പോഴും തിരിയുമ്പോഴും സെയിം ആയിട്ട് തന്നെ ഇരിക്കും, ഒരു ഡിഫറൻസ് കാണത്തില്ല. അതല്ലെങ്കിൽ ബാക്കിൽ ബ്ലാങ്ക് ആയെങ്കിൽ കാണാൻ രസമില്ലായിരിക്കും. അപ്പം ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തോണ്ട് ആ ഹോൾ ഒന്ന് അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആ പഞ്ചമിച്ച് വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ അടുത്തതിൽ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം കെട്ടി മാറ്റി വെച്ചായിരുന്നു, അപ്പോഴാണ് എനിക്ക് ഈ ബോധം ഉദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മറ്റേതിൽ ത്രെഡ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ മണ്ടയിലും കൂടെ ഞാനൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഹാങ് ചെയ്യുവാണല്ലോ, ആ ഹാങ്ങറിലോട്ട് ഇങ്ങനെ
കിടക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു കെട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റാർസ്. ഈ സ്റ്റാർസ് നമുക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും, ഇപ്പം ജൂട്ടിൻ്റെ മെറ്റീരിയലൊന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് കളർ പേപ്പറൊക്കെ കിട്ടുമല്ലോ, ചാർട്ട് പേപ്പർ കിട്ടുമല്ലോ, അതൊക്കെ വെച്ചെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.